ഹേ ഗായ്സ് നമ്മൾ ഈയിടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു കെമിസ്ട്രി സോഷ്യൽ ബയോളജി തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സിൽ ഏതെങ്കിലും ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ കുറച്ച് പേര് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത് ടെൻത്തിലെ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്റർ ആണ് സോ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആൻഡ് ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ തുടങ്ങി നിങ്ങൾക്ക് തോന്നിയത് എന്താണോ അത് പറയുക ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി അതായത് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന ചാപ്റ്ററാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോഹങ്ങൾ അഥവാ മെറ്റൽസ് എങ്ങനെയാണ് വെള്ളവുമായിട്ടും ആസിഡായിട്ടും എയറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന എന്നതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ആദ്യം വെള്ളമായിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് ബീക്കർ എടുക്കുക മൂന്ന് ബീക്കറിൽ നമ്മൾ വെള്ളം എടുക്കുക എന്നിട്ട് ആദ്യത്തെ ബീക്കറിൽ നമ്മൾ സോഡിയം ഇടുക രണ്ടാമത്തെ ബീക്കറിൽ മെറ്റൽ മെറ്റലിടുക മൂന്നാമത്തെ ബീക്കറിൽ നമുക്ക് കോപ്പർ മെറ്റൽ അഥവാ ചെമ്പ് മെറ്റൽ മെറ്റലിടുക എന്നിട്ട് നമ്മൾ ഇവരുടെ റിയാക്ഷൻ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ബീക്കർ അതായത് നമ്മൾ സോഡിയം ഇട്ടിട്ടുള്ള ബീക്കർ നല്ല രീതിയിൽ എന്തു ചെയ്യും റിയാക്ഷൻ കാണിക്കും ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും ഇനി നമ്മൾ രണ്ടാമത്തെ മെച്ചലായിട്ടുള്ള കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും പക്ഷേ സോഡിയത്തിന്റെ അത്ര അത്രയ്ക്കുള്ള റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാൽ റിയാക്ഷൻ ഉണ്ടാവും തേർഡ് എന്തായിരുന്നു കോപ്പറിൻ്റെ ആയിരുന്നു അല്ലെ അപ്പം അതിലെന്താ ഒട്ടും റിയാക്ഷൻ ഉണ്ടാവില്ല ഓക്കെ സോ ഗ്യാസ് അപ്പോൾ ഈ റിയാക്ടിവിറ്റി അഥവാ രാസപ്രവർത്തനം കുറയുന്ന രീതിയിൽ എഴുതാനാണ് എക്സാമിനൊക്കെ ചോദിക്കാറ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി കുറയുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തതാരാണ് എന്നുള്ളത് ഫസ്റ്റ് എഴുതുക പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ എഴുതാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് സോഡിയം ആണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്നത് പിന്നെ മഗ്നീഷ്യം പിന്നെ കോപ്പർ ഇനി അടുത്തതാണ് ലോഹങ്ങൾ അഥവാ മെറ്റൽസ് എങ്ങനെ എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എങ്ങനെ വായുവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ടേം പഠിക്കാനുണ്ട് അതായത് ലോഹദ്വിതി അഥവാ മെറ്റാലിക് മെറ്റാലിക്ലസ്റ്റർ ആണ് ഒന്നുമില്ല നമ്മൾ ഒരു മെറ്റൽ എടുത്തിട്ട് കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്ത പോർഷനിൽ ഒരു ഷൈനിങ് അഥവാ തിളക്കം ഉണ്ടാവും അല്ലേ അതിനെയാണ് നമ്മൾ ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പം അത്രയേ ഉള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ സോഡിയം മെറ്റൽ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞ് എന്തായാലും അവിടെ ഒരു ഷൈനിങ് ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു ഷൈനിങ് കുറയും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറയുന്നത് അത് വേറൊന്നുമല്ല നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള നമ്മുടെ വായുവിലുള്ള ഓക്സിജനുമായിട്ടും കാർബൺ ഡൈ ഡയോക്സൈഡുമായിട്ടും മോയിസ്റ്ററുമായിട്ടും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതേപോലെ നമ്മൾ ഓരോ മെറ്റൽസിനും ഓരോ റിയാക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക ഓരോ രാസപ്രവർത്തനമാണ് അവർ കാണിക്കുക ഇപ്പം മഗ്നീഷ്യം റിബൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ആ ഷൈനിങ് പോകത്തുള്ളൂ അതേപോലെ അലുമിനിയം ഫോർ എക്സാമ്പിൾ നമ്മൾ അലൂമിനിയം പാത്രങ്ങൾ തന്നെ കൺസിഡർ ചെയ്തോളൂ അപ്പോൾ കുറച്ച് കൂടുതൽ കാലം ആ ഷൈനിങ് നിലനിൽക്കില്ലേ പിന്നെ കോപ്പർ ആണെങ്കിലോ അലൂമിനിയത്തിനേക്കാൾ കൂടുതൽ കാലം അത് നിലനിൽക്കും പിന്നെ നമ്മൾ ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഗോൾഡിൻ്റെ ഷൈനിങ് എന്ത് ചെയ്യില്ല അത്ര പെട്ടെന്നൊന്നും എന്തേയില്ല നഷ്ടപ്പെടില്ല ഓക്കെ അപ്പം നമ്മൾ ഇവിടെ റിയാക്ടിവിറ്റി കുറയുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക സോഡിയം ആദ്യം എഴുതുക പിന്നെ മഗ്നീഷ്യം പിന്നെ അലൂമിനിയം പിന്നെ കോപ്പർ പിന്നെ ഗോൾഡ് അഥവാ എ യു അപ്പോൾ ഇത് മനസ്സിലായോ ഇനി നമ്മൾ അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ മെറ്റൽസ് എങ്ങനെയാണ് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഫിഗർ കാണാൻ പറ്റുമോ അല്ലേ അയൺ മഗ്നീഷ്യം കോപ്പർ ലെഡ് സിങ്ക് തുടങ്ങിയിട്ടുള്ള മെറ്റൽസിനെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിൽ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള എച്ച് എസ് സി എൽ ആഡ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള കെമിക്കൽ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ റിയാക്ഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ രാസപ്രവർത്തനം കാണിക്കുന്നത് ാണ് മെഗ്നീഷ്യം ആണ് അല്ലെ പിന്നെ സിങ്ക് പിന്നെ അയൺ പിന്നെ ലെഡ് പിന്നെ കോപ്പർ അപ്പോ ഇവരുടെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ രാസപ്രവർത്തന ശേഷി കുറയുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആദ്യം വരുന്ന മെറ്റലിന് നല്ല റിയാക്ടിവിറ്റി ആയിരിക്കും കാണിക്കുക എന്നിട്ട് കുറയുന്ന പോലെ അപ്പം അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക കുറച്ച് മെറ്റൽസ് തന്നിട്ട് ഇവരുടെ ക്രിയാശീല ശ്രേണിക്കനുസരിച്ച് എഴുതാൻ അപ്പം ഇങ്ങനെ എഴുതാൻ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനുണ്ട് അതാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് റിയാക്ടിവിറ്റി അതായത് ആസിഡോ ആയിട്ടൊക്കെ ഈ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആരാണ് ഏറ്റവും കുറവാണ് എന്നുള്ളതാണ് അതെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക എന്തെങ്കിലും നെമോണിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രജൻ കാണാൻ സാധിക്കും പക്ഷേ അതൊരു കമ്പാരിസൺ എളുപ്പമാക്കാൻ വേണ്ടി മാത്രമാണ് ഹൈഡ്രജൻ കൊടുത്തേക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സെമ്പറൈസ് ചെയ്തേക്കാം പൊട്ടാസിയമാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്നത് അതേപോലെ ഗോൾഡിനാണ് ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ഉള്ളത് സോ ഗായ്സ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോർഷൻ അപ്പൊ നമ്മൾ ഇനിയുള്ള പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അതിനു മുമ്പ് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ കമന്റിനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ കേട്ടോ